ഹായ് എവരിവൺ, എല്ലാവർക്കും സൈബർ ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഫോട്ടോസും മൊബൈലിൽ യൂസ് ചെയ്തും അല്ലെങ്കിൽ ഡി എസ് എൽ ആർ യൂസ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ, ആദ്യം എഡിറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട്, അപ്പം ഞാനാണ് ആ ഫോട്ടോ നിൽക്കുന്നതെങ്കിൽ എനിക്കൊരു ഫോട്ടോയിലൊരു ഇതും വരുത്താതെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളതെല്ലാം എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റുകൾ മൊത്തം റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് വെക്കാം. ഈവൻ നമ്മുടെ ഫോട്ടോ ഒരു പോർട്രേറ്റ് പോലെ ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബോക്കേ എഫക്റ്റ് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങളൊരു എഡിറ്റിങ്ങും വേണ്ട, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്കില്ലും വേണ്ട, നമുക്ക് ഒരു ഫോട്ടോഗ്രാഫി സ്കില്ലും വേണ്ട, വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം പോകേണ്ടത് remove.bg എന്നൊരു വെബ്സൈറ്റിൽ പോവാം. ഇതിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ വെബ്സൈറ്റ് വഴി ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ വെബ്സൈറ്റ് ആയിരിക്കും ആൻഡ്രോയിഡും ചെയ്യാൻ പറ്റും, രണ്ടും ഞാൻ കാണിക്കാം. അപ്പോൾ ഈ remove.bg എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോവാം. www.remove.bg bg മീൻസ് ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ബി ജിയിലോട്ട് പോവാം. അപ്ലോഡ് ഇമേജ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇത് വളരെ സേഫ് ആണ്. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ മൊത്തം വായിച്ചു നോക്കി. ഇവർ ഒരു തരത്തിൽ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തില്ല. ഒരു മണിക്കൂറിനകത്ത് അവർ ഡേറ്റ മൊത്തം ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ ഫോട്ടോ ഒരു തരത്തിലും ഇത് ആർക്കും നമ്മുടെ ഫോട്ടോ അവർ ഷെയർ ചെയ്തില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കാം. ഇവിടെ പോളിസി നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ കാണിക്കാൻ മുന്നേ അപ്പോൾ പലർക്കും സംശയം കാണും, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടല്ലേ. യോ ഇമേജസ് ആർ സെക്യൂർ ആൻഡ് വിൽ ബി ട്രീറ്റഡ് കോൺഫിഡൻഷ്യലി, വി ട്രാൻസ്ഫർ ദ എൻക്രിപ്റ്റഡ് ആൻഡ് അവർ പിയർ ടു പിയർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. വി ഡു നോട്ട് ഷെയർ ദം വിത്ത് തേർഡ് പാർട്ടീസ്, ഡു നോട്ട് പബ്ലിഷ് ആൻഡ് ഡു നത്തിങ് എൽസ് വിത്ത് ദം. അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു മണിക്കൂറിനകത്ത് അതിൻ്റെ ഒറിജിനൽ ഫയൽസും എഡിറ്റ് ചെയ്ത ഫയലും അവർ റിമൂവ് ചെയ്ത് കളയുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അപ്ലോഡ് ഇമേജ് കൊടുത്തു, വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് എൻ്റെ കുട്ടികളുടെ തന്നെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഡൗൺലോഡ്സിൽ അറ്റാച്ച്മെൻറ്റ്സിൽ അപ്പോൾ ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു 3049 അതിൻ്റെ കുട്ടിയുടെ ഫോട്ടോയാണ്. അപ്പോൾ ഞാനത് ഇതിൽ ആഡ് ചെയ്തു. പ്രിപ്പയറിങ് ആണ് നടക്കുന്നത്, അപ്ലോഡിങ് ആണ്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. എക്സലന്റ്. ഇതുപോലെ AI ആണ് തോന്നുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് അവർ യൂസ് ചെയ്യുന്നത്. പക്ക അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഫോട്ടോ സെലക്ട് ആയി. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ പോകണം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടു. അത് കണ്ടാൽ നമുക്ക് ഒറിജിനൽ ആ ഒരു ടോയ്സിന്റെ മുന്നിൽ നിൽക്കണമെന്ന് തോന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അതുപോലെ നമുക്ക് കുറച്ച് വിശ്വസിക്കുന്ന പോലെ ഇരിക്കും, നമ്മൾ വിശ്വാസം തോന്നും നമുക്ക് നമ്മളതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടാണ് അവർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും AI ആണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. കണ്ടില്ലേ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്കൊരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഇത് എൻ്റെ വീട്ടിലെ എൻ്റെ വണ്ടിയൊക്കെയാണ്. അപ്പം നമുക്കതൊന്ന് ബ്ലർ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ബ്ലർ ചെയ്യുന്നതിൻ്റെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കൂട്ടാനൊക്കെ പറ്റുന്നുണ്ടല്ലേ. അപ്പം നമുക്കൊരു പോർട്രേറ്റ് ക്യാം അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുക്കുക, ബൊക്കെ എഫക്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ടെലിഫോട്ടോ ലെൻസ് എന്നുള്ള മൊബൈലോ ക്യാമറ ഇല്ലെങ്കിൽ, നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ബോക്കെ എഫക്റ്റ് ഉള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പോലെ നമുക്ക് ഫോട്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവലും ബ്ലറും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങളുടെ ഡേറ്റ സേഫ് ആണ്. അപ്പോൾ നമുക്ക് വിൻഡോസിലാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഈ ഇമേജ് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കുക, ഇതിനൊരു പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ അത് ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോവുക. അവിടെ നമുക്ക് remove bg
നമ്മളെ വെബ്സൈറ്റ് അഡ്രസ്സ് തന്നെ അവിടെ ടൈപ്പ് കൊടുക്കുക. അപ്പം റിമൂവ് ബി ജി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു മുന്നേ കുറച്ച് മുന്നേ. അപ്പോൾ നമുക്ക് എൻ്റെ ഇൻഫർമേഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, റിമൂവ് ബി ജി ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. എക്സാക്ട്ലി സെയിം ആയിരിക്കും നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ അപ്ലോഡ് ഇമേജ്, നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് തന്നെ അപ്ലോഡ് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത ഇമേജ് തന്നെ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. എന്ത് ഇമേജ് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ നമ്മൾ ആനിമൽസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ ആണെങ്കിലും എന്ത് ഫോട്ടോ ആഡ് ചെയ്താലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. കണ്ടില്ലേ, ഇത് നല്ലപോലെ റിമൂവ് ആയി. ഇനി നമുക്ക് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ട് വേറെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല ക്ലാരിറ്റിയിലാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയേക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ആയി കൊടുക്കാം. അപ്പം അതുപോലെ ഇത് ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ നല്ല ഡി എസ് ആർ എൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതിൽ കയറ്റി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ നമുക്കത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ തോന്നി, എനിക്ക് കൂടുതൽ അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു ഉണ്ട് ഈ ഒരു ഫോട്ടോ കൊണ്ട് നമുക്ക് അറിയുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല വൈറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കാം. ജസ്റ്റ് എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഫോട്ടോ ആണ്. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് വന്നു. ആ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തതും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എത്ര ആക്കണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് പ്രസ് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിൻഡോസിലും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രിപ്പയറിങ് ഇമേജ് ഫോർ ഡൗൺലോഡ്. അപ്പം നമുക്കൊരു ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എവിടെ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഇത് ഞാനിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ ഇട്ടേക്കുന്നത്, ഇത് സേവ് ചെയ്താൽ മതി, സേവ് കൊടുത്താൽ മതി. അപ്പം വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ താങ്ക് യു ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.